എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ കാർട്ടൂൺ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മളിന്ന് ഈ കാർട്ടൂൺ വര ബേസിക്കായിട്ട് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. നമ്മളത് ഇപ്പോൾ ഒരു ഫിഗർ, ഒരു ഫേസ് വരയ്ക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. നമ്മൾ ഒരു ഫേസ് വരയ്ക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ നേരത്തെ ഞാൻ കാർട്ടൂണിൽ കൂടെ വരച്ച് പഠിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ എന്നാലും കുറച്ച് ആളുകളുടെ ഒരു നിർബന്ധത്തിന് അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് വഴങ്ങിയാണ് നമ്മളിപ്പോൾ രണ്ടാമത് ഇത് ചെയ്യുന്നത്. പിന്നെ തീരെ അറിയാമില്ലാത്തവർക്ക് ഈ കാർട്ടൂണ് വരച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മളിതിൻ്റെ ക്ലാസ്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഏത് ഫിഗർ വരയ്ക്കുമ്പോഴും ഒരു ഓവൽ ഇങ്ങനെ റൗണ്ട് ഇട്ട് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമ്മളിത് ഇപ്പം ഇങ്ങനെ ഒരു റൗണ്ട് ഇട്ട് വരയ്ക്കുക. റൗണ്ട് ഈ റൗണ്ട് നമ്മൾ ഇതൊരു ഒരു ക്യാരക്ടറിന്റെ ഫേസ് ആണെന്ന് നമ്മൾ വിചാരിക്കുക. ഇങ്ങനെ അങ്ങനെ വരുമ്പോൾ നേരെ നമ്മൾ നേരെയുള്ള ഒരു ഫേസ് ആണ് വരയ്ക്കുന്നത്. അങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ഒരു ഇനി നമുക്ക് ഇതിൽ നമ്മുടെ കണ്ണും മൂക്കുമൊക്കെ വരച്ച് ചേർക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. നമുക്ക് ഈ ഐലൈനിൽ നമുക്ക് കണ്ണ് വരയ്ക്കാം. ഇതിൽ അതിനാണ് ഈ ഐ ലൈൻ എന്ന് പറയുന്നത്. കണ്ണ് വരുന്ന ലൈനാണ് ഇവിടെ കണ്ടേ. ഇതിനത് ഈ ഭാഗത്ത് പുരികം വരയ്ക്കാം. ഇതിൻ്റെ ദൈവത ഈ നടുക്ക് ഭാഗത്ത് നമുക്ക് മൂക്ക് വരയ്ക്കാം. ഇനി നമുക്ക് ഇവിടെ വാ വരയ്ക്കാം. ഇപ്പം ഇങ്ങനെ നമുക്ക് എളുപ്പം വളരെ പെട്ടെന്നൊരു ഫേസ് വരയ്ക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ ലൈനിൻ്റെ ഈ ഭാഗത്തോട് തന്നെ നമുക്ക് ചെവിയും വരയ്ക്കാം. ഇവിടെ ചെവി മരിച്ചു. ഇനി നമ്മുടെ ഈ മറ്റേ മുടിയാണ്. മുടി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റൈൽ അനുസരിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും മുടി വരയ്ക്കാം. എങ്ങനെ വരച്ചാലും അത് കുഴപ്പമില്ല. ഇത് ഇങ്ങനെ നമ്മൾ ഒരു മുടി വരച്ചു. ഇതിനകത്ത് നമുക്ക് ഈ മുടിയുടെ ഡാർക്ക്നെസ് നമുക്ക് ഫില്ല് ചെയ്താൽ മതി. ഇനി ഇതേ ആൾ തന്നെ ഈ സൈഡ് നോക്കുന്നു. നമുക്കൊന്ന് വരച്ചു നോക്കാം. കണ്ണു വരച്ചു. നമ്മൾ ഈ നേരത്തെ ഇവിടെ പറയണ കണക്ക് തന്നെ ഫേസ് വരച്ചു. മൂക്ക് വരച്ചു. ഇത് വായി. അപ്പം സൈഡിലോട്ട് തിരിഞ്ഞ അവസ്ഥ ഉണ്ടല്ലേ. ഇവിടെ നമുക്ക് ചെവി വരയ്ക്കാം. ഈ സൈഡിലേക്ക് ചെവി നമ്മൾ ഈ സൈഡിലോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ ചെവി ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിരിക്കും. അതായത് ഈ തലയ്ക്കകത്തേക്ക് നമ്മൾ ഓവർലാപ്പ് ചെയ്ത് കയറിയിരിക്കും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ മുടിയും വരച്ചു. ഇത് നമ്മൾ അകത്ത് നമ്മളിങ്ങനെ കളർ ഫില്ല് ചെയ്തു. ഡാർക്ക് മുടിയുടെ ഡാർക്ക് ഫില്ല് ചെയ്തു. ഇപ്പം ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന മുഖമായി. നേരെയുള്ളതായി വലത്തെ സൈഡിലോട്ട് നോക്കുന്നതായി. ഇനി നമ്മൾ ഇടത്തെ സൈഡിലോട്ട് നോക്കുന്നതാണ്. ഇടത്തെ സൈഡിലോട്ട് നോക്കുന്നത് ആ ലൈനിൻ്റെ രണ്ട് സൈഡിലും കണ്ണ് വരച്ചു. വായ വരച്ചു. ഈ സൈഡിലെയും ഇതുപോലെ തന്നെ ചെവി കുറച്ച് ഓവർലാപ്പ് ചെയ്ത് അകത്തേക്ക് കയറിയിരിക്കും. ഇവിടെ മുടി ഈ പറഞ്ഞാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇത് നമുക്ക് ശരിക്കും സൈഡ് പോസ് വരയ്ക്കുന്നതിൻ്റെ ഒരു പോസാണിത്. ഒരു ഡ്രോയിങ് ആണിത്. ഇപ്പം സൈഡ് പോസ് വരയ്ക്കുമ്പോഴത്തേക്കും നമ്മളുടെ ഈ സെൻട്രൽ ലൈൻ ശരിക്കും ഈ ഭാഗത്ത് തന്നെ വരും. ഈ ഭാഗത്ത് തന്നെ വരും. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ പുരികോ ഇവിടെ കണ്ണു ഇങ്ങനെ ഐ ലൈനും ഈ സെൻട്രൽ ലൈൻ ഇതിനോട് ചേർന്ന് തന്നെയാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ കണ്ണും ഇവിടെ കണ്ണും ഇവിടെ ഐ ലൈന് ഇവിടെ മൂക്ക് വായി.
ഈ ചെവി ഇപ്പൊ നമുക്ക് തന്നെ ഇങ്ങോട്ട് ഇൻസെർട്ട് ചെയ്ത് കുറച്ച് കയറി ഇങ്ങനെ നിൽക്കുക. ഇനി നമുക്ക് മുടി ഇങ്ങനെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് നമുക്ക് എളുപ്പം എങ്ങനെ വരയ്ക്കാന്നുള്ള ഇതാണ് നമ്മൾ ക്ലാസ്സാണ് നമ്മൾ ഇത് കഴിഞ്ഞത് കണ്ടത്. നേരെ സ്ട്രൈറ്റ്, ഇത് വലത്തോട്ട്, ഇത് ഇടത്തോട്ട്, ഇത് സൈഡ്. ഇതാണ് ഒരു ഫേസിൻ്റെ നമുക്ക് എളുപ്പം വരയ്ക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇനി നമുക്കിതിൻ്റെ എക്സ്പ്രഷനുകൾ മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാം. അപ്പം ഈ ക്ലാസ്സിൽ നിന്ന് തൽക്കാലം വിടാം.